ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ വന്നത് ഞാടൻ കറി കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായി. അപ്പം അതിൻ്റെ കറി വെക്കാലാണ്ട് വന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പേടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ എന്താക്കാം, മൺചട്ടി എടുത്തിട്ട് ഞമ്മ അടുപ്പത്ത് വെക്കാം. ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ടായിട്ട് അതൊന്ന് എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലെന്താക്കാം, ഞമ്മ ഉള്ളി ഇട്ടിട്ട് വഴറ്റാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം വഴയില്ല, അതിന് തന്നെ ഞമ്മ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വേഗം എന്താവും, ഇത് നല്ല പാല് കാഞ്ഞിട്ട് വരും. അപ്പോൾ എന്താക്കാം, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ചതച്ചിട്ടിടുന്നില്ല, ഞമ്മ കുത്തിയിട്ട് ചതച്ചിട്ടിരുന്ന അതൊന്നും ഇട്ട് കൊടുക്കുക. അതിന് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാകുന്നില്ലേ, ആ ഒരു പച്ചമണം ഇങ്ങനെ മാറിയിട്ടാകുമ്പോൾ എന്താക്കുക, മുകളിലുണ്ടല്ലോ പച്ചമുളക്, അത് ഞാൻ നീളത്തിൽ കീറിയിട്ടിട്ട് പച്ചമുളക് അതൊന്ന് ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ എന്താക്കുക, കറിച്ചപ്പലയില്ലേ, കറിച്ചപ്പല അതിൻ്റെ അടുത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടായിട്ട് നമുക്ക് എന്താക്കുക, ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ല പാല് വഴറ്റിയിട്ടുണ്ടല്ലോ, അപ്പം നല്ല കാഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ആദ്യം ഇടണം. എന്താ വേഗം മഞ്ഞപ്പൊടി നല്ല പാങ്ങിലൊന്ന് കാഞ്ഞ് കിട്ടണം, മഞ്ഞപ്പൊടി നല്ലത് അങ്ങനെ ഇട്ടെങ്കിൽ. അതിന് ശേഷം എന്താക്കുക, മല്ലിപ്പൊടി ഇല്ലേ, മല്ലിപ്പൊടി, കൊത്തമ്പാരിപ്പൊടി, ആ കൊത്തമ്പാരിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ വറ്റ, അതിൻ്റെ മണം ഇങ്ങനെ മാറുന്നവരെ ആദ്യം മഞ്ഞപ്പൊടി ഇടണം. പിന്നെ എന്താക്കണമോ, ഇതുപോലത്തെ കൊത്തമ്പാരിപ്പൊടി ഇടണം. മല്ലിപ്പൊടി എല്ലാവർക്കും അറിയുന്നില്ല, മല്ലിപ്പൊടി അത് ഇടണം. പിന്നെ മുളക് പൊടി ലാസ്റ്റ് ഇട്ടാൽ മതി, വേഗം തീ കുറച്ച് വെക്കണോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിഞ്ഞോ തീ കുറച്ച് വെച്ചില്ലെങ്കിൽ. അതിൻ്റെ അടുത്ത് എന്താക്കാണെങ്കിൽ നമ്മൾ ഈ കുരുമുളിൻ്റെ പൊടിയില്ല, അതൊരു അര ടീസ്പൂൺ മതി, അധികം വേണ്ട, ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂൺ ഇട്ടാ. ഇനി പച്ചമുളക് മാറിയിട്ടാകുമ്പോൾ ഒരു തക്കാളി ഒരു 8 കഷ്ണമാക്കി നീളത്തിൽ മുറിച്ചിട്ട് ഞാൻ ഇട്ടത്. അങ്ങനെ ഇട്ടതിന് ശേഷം അത് വലിയ ഇങ്ങനെ വാടിയൊന്നും വേണ്ട. അതിന് ശേഷം എന്താ, പുളിവെള്ളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് ഒരു നാരങ്ങൻ്റെ വലുപ്പമില്ല, ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിൻ്റെ ആ പുളി വെള്ളം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ തെളിയുന്നവരെ മുകളിൽ വെള്ളം എണ്ണ തെളിയുന്നവരെ ഒന്ന് നമുക്ക് തിളപ്പിക്കാം. എൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞിട്ട് ഇങ്ങനെ വരണം, ഒന്നെങ്കിൽ ഒരു പാങ്ങുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് എല്ലാം ഇങ്ങനെ വെച്ചിട്ടാണ് വേണ്ട, മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ട് വന്നാൽ പിന്നെ അപ്പോൾ തന്നെ നമുക്ക് എന്താക്കാന്നെങ്കിൽ ഞണ്ടിടാം. ഞണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചിട്ട് അത് ലാസ്റ്റായിരിക്കണം നമ്മൾ ഉലുവാപ്പൊടി ഇടുന്നത്. അപ്പോൾ ഒന്ന് ഇടണ്ടാവും, ഒന്ന് വെന്തിട്ട് ഇടാകുമ്പോൾ നമുക്ക് ഉലുവാപ്പൊടി ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് നമ്മൾ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ എന്താക്കാം, മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം, ഒന്ന് തിളക്കിട്ടത് നല്ലപോലെ തിളച്ചിട്ടാകുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ഒരു 5 മിനിറ്റും കൂടി, ആ ഇപ്പോൾ ഉലുവാപ്പൊടി ഇടുക, ഇപ്പോൾ തിളച്ചില്ലേ, ഇപ്പം നല്ലപോലെ ബന്ധിട്ടുണ്ട് ഉലുവാപ്പൊടി ഇട്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു മണത്തിന് നല്ല മണം ഉണ്ടാകുന്നത്. എന്നിട്ട് അപ്പോൾ ഒന്ന് ഓഫാക്കണം, മൺചട്ടി ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ തിളക്കും. അപ്പോൾ തന്നെ നമ്മൾ എന്താക്കണമെന്ന് പറഞ്ഞെങ്കിൽ തീ ഒന്ന് ഓഫാക്കണം. അപ്പോൾ തന്നെ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇതായി. ഇപ്പം അതിൻ്റെ മുകളിൽ മേരി ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി ഒരു പാങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല റെഡിയായി അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.